What are some of the things that, you know, all of us who are here listening to you, what are the one or two things that we can do tomorrow which will. which will increase this level of awareness, perception, thoughtfulness? Oh, um, Ningal in, away. Away, <laughs> in a sense, but, you know, uh, uh, an enduring takeaway. It's not light-hearted, it's not. Uh, you know, because we've. you know, we've heard a lot, and and I'm sitting here and saying, okay, so what do I do I differently tomorrow? നോക്കൂ എ ബി സി ഡി പഠിക്കാൻ ഇരുപത്തി ആറ് അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷയാണെങ്കിൽ ഏകദേശം അൻപത്തിനാല് അക്ഷരങ്ങളൊക്കെ വരും ഇരുപത്തിയാറ് അക്ഷരങ്ങൾ എത്ര ദിവസം എടുത്തിട്ടുണ്ടാവും പഠിക്കാൻ അത് ചെറിയ രീതിയിൽ എഴുതാനും അതിനെ ക്രമത്തിലാക്കാനും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അതിനെ ഉപയോഗിക്കാനും നിങ്ങൾ എത്ര ദിവസം എടുത്തിട്ടുണ്ടാവും കുറഞ്ഞത് മൂന്നോ നാലോ വർഷമല്ലേ വാക്യങ്ങൾ ഉണ്ടാക്കാനും അത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും നിങ്ങൾ അതിലും കൂടുതൽ സമയം സമയമെടുത്തിട്ടുണ്ടാവും വെറും അക്ഷരങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ അത്രയും ത്യാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ അടിസ്ഥാന സത്തയെ തന്നെ മാറ്റിയെടുക്കുന്ന നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ സ്വഭാവത്തെ തന്നെ അറിയാൻ നിങ്ങൾക്കത് രണ്ട് മിനിറ്റിനുള്ളിൽ വേണമെങ്കിൽ അതിനെ അത്ര നിസാരമാണോ കാണുന്നത് ശരി എവിടെ തുടങ്ങണം നിങ്ങൾ ഇത്ര മാത്രം ചെയ്യുക ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഓരോ ഓരോ മണിക്കൂറും ഓക്കെ സ്വയം ഓർമ്മിപ്പിക്കുക ഇപ്പോൾ എട്ട് മണിയാകാൻ പോകുന്ന മണിക്ക് സ്വയം ഓർമ്മിപ്പിക്കുക വാ ഞാനിപ്പോഴും ജീവനോടെയുണ്ട് ശരിക്കാൻ പറഞ്ഞതല്ല ഇന്ന് രാത്രി കിടക്കാൻ പോകുന്ന പലരും നാളെ രാവിലെ ഉണരണമെന്നില്ല പത്ത് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഈ ലോകത്ത് നാളെ ഉറങ്ങി എണീക്കുവാൻ പോകുന്നില്ല നാളെ രാവിലെ അഥവാ നിങ്ങൾ എണീക്കുകയാണെങ്കിൽ അതെ ആർക്കറിയാം നിങ്ങളെപ്പോഴും വിചാരിക്കുന്നത് അത് ഞാനല്ല മറ്റാരെങ്കിലും ആണെന്നാണ് അത് ക്രൂരതയാണ് നാളെ രാവിലെ എണീക്കുകയാണെങ്കിൽ ആദ്യം സ്വയം പരിശോധിക്കുക ശരിക്കും ഞാനിവിടെ ഉണ്ടോ ജീവനോടെ എനിക്ക് ശരിക്കും ജീവനുണ്ട് വാ മറ്റൊന്നും വേണ്ട സന്തോഷം കൊണ്ട് ആർത്ത് വിളിക്കുകയൊന്നും വേണ്ട കുറഞ്ഞപക്ഷം നന്നായി ഒന്ന് ചിരിക്കുക ഞാനിപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ പത്ത് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഇന്ന് ഉറങ്ങി എണീറ്റിട്ടില്ല ഇന്നിവിടെ ഞാൻ ജീവനോടെ ഉണ്ട് വലിയൊരു കാര്യമല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്താണ് ഇപ്പോൾ ജീവിച്ചിരിക്കുക എന്നതാണ് അതുകൊണ്ട് നാളെ രാവിലെ ജീവനോടെ ഉണ്ടെങ്കിൽ നന്നായി ഒന്ന് പുഞ്ചിരിക്കുക അടുത്തതായി നിങ്ങൾക്ക് വളരെ അടുത്ത നാലോ അഞ്ചോ പേർ ഉണ്ടാവും അവരെയും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കുക അവനോ അവളോ അയാളോ എല്ലാവരും ജീവനോടെ ഉണ്ടോ എന്ന് എല്ലാവർക്കും ജീവനുണ്ട് മനോഹരം പത്തു ലക്ഷം പേർ മരിക്കുമ്പോൾ ഇന്ന് രാത്രി എല്ലാ രാത്രിയിലും ഇത് സംഭവിക്കുന്നു കുറഞ്ഞത് ഒരു കോടി ആളുകൾക്ക് അവർ കുറ്റപരായ ആളുകളെ നഷ്ടപ്പെടുന്നു പക്ഷേ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആരും തന്നെ മരിച്ചു പോയിട്ടില്ല വലിയൊരു കാര്യമല്ലേ ഇത് അടുത്ത വലിയൊരു പുഞ്ചിരി ആരോടും പറയണ്ട ഒന്ന് ചിരിക്കുക മാത്രം ചെയ്യുക ഓക്കെ വലിയ കാര്യം മണിക്ക് നോക്കുക വാവ് മണിയായി ജീവനോടെയുണ്ട് ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഇക്കാര്യം ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ ഓരോ മണിക്കൂർ കൂടുമ്പോഴും നിങ്ങൾ സ്വയം പരിശോധിക്കുക ജീവനുണ്ട് നിങ്ങളിത് മനസ്സിലാക്കണം നിങ്ങൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വപ്ന പോകും നിങ്ങളുടെ നശ്വരതയെക്കുറിച്ച് ബോധവാനാകുന്ന സമയത്ത് മാത്രമേ ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വഭാവം അറിയുവാനുള്ള ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ ജീവനോടെ എവിടെയുണ്ട് ഒരുപക്ഷെ നിങ്ങൾ നാളെ രാവിലെ പുഫ് പുഫ്ഭും ഇതറിയുമ്പോൾ മാത്രമേ നിങ്ങൾ സ്വയം ചോദിക്കുകയുള്ളൂ എന്താണിത് ഞാനിപ്പോൾ ഇവിടെ ഉണ്ട് എന്നാൽ നാളെ രാവിലെ ഇല്ലാതായിരിക്കുന്നു ഇന്ന് ഇവിടെ ശരിക്കുമുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ നാളെ ഇല്ലാതായിരിക്കുന്നു നമുക്ക് വിശ്വസിക്കാൻ വയ്യ അവരെങ്ങോട്ടാണ് പോകുന്നത് അതിനെക്കുറിച്ച് ഒരു പത്ത് മിനിറ്റ് ആലോചിക്കും പെട്ടെന്ന് അങ്ങ് തിരക്കിലാവൂ അത് എഴുതി വെക്കേണ്ടി വരും എൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്നാൽ എന്നാൽ നിങ്ങളുടെ നശ്വരതയെക്കുറിച്ച് സ്വയം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആ ചോദ്യം ആഴത്തിൽ ഇറങ്ങി ചെല്ലട്ടെ ഓരോ നിമിഷവും അത് ചെയ്യാൻ കഴിയുമെങ്കിൽ വലിയ കാര്യമാണ് അല്ലെങ്കിൽ കുറഞ്ഞത് ഓരോ മണിക്കൂറിലെങ്കിലും ഓർമ്മപ്പെടുത്തുക നിങ്ങൾ നശ്വരനാണെന്ന് നിങ്ങൾ അനശ്വരനല്ല നശ്വരനാണ് നിങ്ങൾ നശ്വരനാണെന്ന് അറിയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കുറച്ച് ദിവസങ്ങൾക്കകം നിങ്ങൾക്ക് അസംബന്ധങ്ങൾ ചെയ്ത് പാഴാക്കാൻ സമയമുണ്ടാവില്ല എന്ന് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ ആരുടെയെങ്കിലും കൂടെ അനാവശ്യമായി ചെലവിടാൻ നിങ്ങൾക്ക് സമയമുണ്ടാവില്ല നിങ്ങൾക്ക് ശരിക്കും വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് സമയമുണ്ടാവുകയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലാതെ മറ്റൊന്നുമല്ല അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കാരണം നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഇത് ഹ്രസ്വമായൊരു ജീവിതമാണ് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ മാത്രം നിങ്ങളൊരു ദുഃഖിതനായ വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ജീവിതം നീണ്ടതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ സന്തോഷവാനാണ് ഒരു നൂറ് വർഷം ജീവിച്ചിരിക്കുമെങ്കിലും അത് പെട്ടെന്ന് പോകും അറിയാവല്ലോ അസന്തുഷ്ടനാണെങ്കിൽ നിങ്ങളുടെ ജീവിതം നീണ്ടതായിരിക്കും അപ്പോൾ ഇത് ഹ്രസ്വമായൊരു ജീവിതമാണ് നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല സുപ്രധാനമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഒഴികെ ശരിയായ കാര്യമല്ലേ പക്ഷേ നിങ്ങൾ യാതൊരു അർത്ഥവുമില്ലാത്ത വലിയ വിഡിദ്ധങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ അനശ്വരനാണെന്ന് അപ്പോൾ ആളുകൾ പറയുന്നു ഇല്ല ഞാനൊരു എൺപത് നൂറ് വയസ്സ് വരെ ജീവിക്കും എനിക്ക് ഒരു എൺപത്തഞ്ച് വയസ്സുള്ളപ്പോൾ ഞാൻ എൻ്റെ അയൽക്കാരനെ നോക്കി പുഞ്ചിരിക്കും എൻ്റെ എല്ലാ ജോലികളും അപ്പോഴേക്കും പൂർത്തിയായിരിക്കും എൻ്റെ സ്വത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കഴിയുമ്പോൾ ഞാൻ അയാളെ നോക്കി പുഞ്ചിരിക്കും അങ്ങനെ യാതൊരു ഗ്യാരൻറ്റിയും ഇല്ല ഇവിടെ വന്ന് ആരുടെയെങ്കിലും കയ്യിൽ രണ്ട് ദിവസത്തേക്കുള്ള ഗ്യാരൻറ്റി കാർഡുണ്ടോ ഇല്ല നാളെ രാവിലെ നിങ്ങൾ മരിച്ചു പോയേക്കാം ഞാനങ്ങനെ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ദീർഘായ്സ ലഭിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അത് സാധ്യമാണ് അല്ലേ എല്ലാ ദിവസവും ഇത് ഒരു ദശലക്ഷം ആളുകൾക്ക് സംഭവിക്കുന്നു ഇതിൻ്റെ അർത്ഥം നാളെ രാവിലെ ഇത് നിങ്ങളോ ഞാനോ ആകാം അല്ലേ ആണോ അല്ലയോ നിങ്ങളുടെ മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ അവബോധം എന്നത് സ്വാഭാവികമായി സംഭവിക്കും കാരണം അപ്പോൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കും അമേരിക്കൻ തീരത്ത് നിന്ന് വരുന്ന എല്ലാത്തരം വാക്കുകളും നിങ്ങൾ ഉപയോഗിച്ചു സൂക്ഷ്മത അവബോധം മാനസിക ജാഗ്രത ഇല്ല നിങ്ങളിവി വേർതിരിക്കേണ്ടതുണ്ട് മാനസികമായി ജാഗ്രത പാലിക്കുന്നത് മികച്ച രീതിയിൽ നിലനിൽക്കാൻ നിങ്ങളെ സഹായിക്കും ഞാൻ മാനസികമായി ജാഗ്രത പുലർത്തുന്നുവെങ്കിൽ നന്നായി ഡ്രൈവ് ചെയ്യാൻ കഴിയും നന്നായി ജോലി ചെയ്യാൻ കഴിയും എല്ലാം മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയും ഇത് അതിജീവന പ്രക്രിയയാണ് അതിജീവിക്കാൻ ബോധം ആവശ്യമില്ല ഞാൻ നിങ്ങളോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം നിങ്ങൾ എങ്ങനെ ഇവിടെ ഉണ്ടെന്ന് അറിയാമെന്നാണ് നിങ്ങൾ ആലോചിച്ച് എന്നോട് പറഞ്ഞ് നിങ്ങൾക്ക് ബോധമുണ്ടെന്ന് ബോധമുള്ളതുകൊണ്ടാണ് ജീവനുണ്ടെന്ന് അറിയുന്നത് നിങ്ങളുടെ അവബോധം സജീവമാണ് നിങ്ങളുടെ സജീവത അവബോധമാണ് എത്രത്തോളം സജീവമാണ് എന്നതാണ് ചോദ്യം അൻപത് ശതമാനം സജീവമാണെങ്കിൽ തന്നെ അത് നല്ലതാണെന്ന് ധാരാളം ആളുകൾ കരുതുന്നു ശരിയാണ് നിങ്ങൾക്ക് അൻപത് ശതമാനം സജീവമായിരിക്കാൻ കഴിയും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ആരെയെങ്കിലും പീഡിപ്പിക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും അവരെ കൊല്ലുമോ നിങ്ങൾക്ക് നരകത്തിൽ ജോലി ലഭിച്ചു എന്ന് കരുതുക ആളുകളെ പീഡിപ്പിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുക നിങ്ങൾ എന്തു ചെയ്യും കൊല്ലുമോ ഹലോ ഇല്ല അവരെ പകുതി ജീവനോടെ നിലനിർത്തും നിങ്ങൾ പകുതി ജീവനോടെ അവരെ നിലനിർത്തുന്നെങ്കിൽ അതിനെ പീഡനമെന്ന് വിളിക്കുന്നു അപ്പോൾ ഇതിനെ സ്വയം പീഡനമെന്ന് വിളിക്കാം ഒരുപക്ഷെ നിങ്ങളവിടെ ജോലി കിട്ടാൻ തയ്യാറെടുക്കുന്നുണ്ടാവാ കാരണം രണ്ടോ മൂന്നോ വയസ്സ് മുതൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ എന്താകും നിങ്ങൾ എന്താകും നിങ്ങൾ നോക്കൂ ഞാൻ മനുഷ്യനായിട്ടാണ് ജനിച്ചത് ഞാനൊരു പൂർണ്ണ മനുഷ്യനാകാനാണ് ശ്രമിക്കേണ്ടത് നോക്കൂ ഗ്രഹത്തിലെ എല്ലാ ജീവികളും അത് ഒരു പക്ഷിയാണെങ്കിലും അതൊരു പുഴുവോ പ്രാണിയോ പശുവോ വൃക്ഷമോ എന്തുമാവട്ടെ ഓരോരുത്തരും ഒരു സമ്പൂർണ്ണ ജീവിയായി മാറാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് സത്യം പുഴു പൂർണ്ണതയിലെത്തിയ ഒരു പുഴുവാകാനാണ് ശ്രമിക്കുന്നത് വൃക്ഷം പൂർണ്ണ വൃക്ഷമാകാൻ ശ്രമിക്കുന്നു മനുഷ്യനും അതുതന്നെയാണ് ചെയ്യേണ്ടത് ഒരു പൂർണ്ണ മനുഷ്യനാകുവാൻ ഇല്ലില്ല നിങ്ങൾ എന്താകുമെന്ന ചോദ്യത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഏതു തരം ജോലി ലഭിക്കും എന്നാണ് മൂന്ന് വയസ്സ് മുതൽ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ദാരിദ്ര്യമാണ് ഈ ഭ്രാന്തൻ ചിന്തയ്ക്കു കാരണം ആളുകൾ വളരെ ആശങ്കാകുലരാണ് അവർക്ക് ജോലിയില്ലെങ്കിൽ അവർക്ക് ഒന്നും കഴിക്കാൻ കിട്ടില്ലെന്നാണ് അവർ കരുതുന്നത് അതൊരു ദാരിദ്ര്യ ബോധത്തിൽ നിന്നാണ് വരുന്നത് നാം അതിനെ മറികടക്കണം ആ തലമുറ കടന്നുപോയി ഇപ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ അല്പം കോശങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കുവാൻ കഴിയും ശരിയല്ലേ നിങ്ങൾ ഒന്നിനും യോഗ്യത നേടേണ്ടതേയില്ല നിങ്ങളുടെ തലയിൽ കുറച്ച് കോശങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഉപജീവന മാർഗ്ഗം ഉണ്ടാക്കാൻ കഴിയും അത് ഇനിയൊരു പ്രശ്നമല്ല അങ്ങനെ ഒരു സമയമുണ്ടായിരുന്നു ഇപ്പോൾ അത് അങ്ങനെയല്ല നിങ്ങൾ അത് ഉപേക്ഷിക്കേണ്ട സമയമായി നിങ്ങൾ എന്താകും എന്നത് പ്രധാനപ്പെട്ട കാര്യമില്ല നിങ്ങൾ എങ്ങനെയാകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എങ്ങനെയാണ് ഈ ജീവിതത്തെ അനുഭവിക്കുന്നത് ഇത് ഏറ്റവും മികച്ച അനുഭവമായി മാറുമോ അതോ ഇതൊരു സാധാരണ അസംബന്ധമാകുമോ ഇതാണ് ചോദ്യം കാരണം നിങ്ങളൊരു മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും അത് പര്യാപ്തമല്ല ഇനിയും കൂടുതൽ എന്തോ ലഭിക്കാനുണ്ട് ആണോ അല്ലയോ നിങ്ങൾ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം ക്ഷേത്രത്തിൽ പോകുന്ന മനുഷ്യൻ ബാറിൽ പോകുന്ന മനുഷ്യൻ ജോലിക്ക് പോകുന്ന മനുഷ്യൻ ഈ ലോകം കീഴടക്കാൻ പോകുന്ന മനുഷ്യൻ അവരിൽ ഓരോരുത്തരും ശരിക്കും ജീവിതത്തിന്റെ പൂർണ്ണതയെ തേടി പോവുകയാണ് ചില ആളുകൾ മാളിൽ പോകുന്നു ചില ആളുകൾ പി ഡി എസിലേക്ക് പോകുന്നു അതുപോലെ ചില ആളുകൾ ക്ഷേത്രത്തിൽ പോകുന്നു കാരണം അവിടെ സൗജന്യമാണല്ലോ മറ്റു ചിലർ ലോകം കീഴടക്കാൻ പോകുന്നു വേറെ ചിലർ ഷോപ്പിങ്ങിന് പോകുന്നു നിങ്ങൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് ജീവിതത്തിന്റെ വലിയൊരു ഭാഗത്തെ നേടാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം മുഴുവൻ നേടിയാലും ഇതിന്റെ വലിയൊരു ഭാഗം പിന്നെയും അവശേഷിക്കുന്നതാണ് ഗ്രഹിക്കാനുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് നേടിയെടുക്കുവാൻ കഴിയുകയുള്ളൂ അനുഭവിക്കാനുള്ള നിങ്ങളുടെ കഴിവ് വലുതാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും എല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ അനുഭവം ഒന്നു തന്നെയാണ് ആധുനിക ജീവിതം എന്നത് അത്രയേ ഉള്ളൂ മറ്റൊരു തലമുറയ്ക്കും നമുക്ക് ലഭിച്ചിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടില്ല ഇപ്പോൾ മിക്ക വീടുകളും ഒരു വെയർഹൗസ് പോലെയാണ് അവരുടെ ഷോപ്പിംഗ് യാത്രകൾ കാരണം ഇത് എവിടെ സൂക്ഷിക്കണമെന്ന് അവർക്കറിയില്ല എല്ലാം ആളുകളുടെ മേൽ വന്ന് വീഴുകയാണ് മനുഷ്യർക്ക് ജീവിക്കാൻ സ്ഥലമില്ലാതെയായി എന്നാൽ ഇത് എന്തെങ്കിലും ക്ഷേമമോ സന്തോഷമോ നൽകുന്നുണ്ടോ ഇല്ല നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ അനുഭവം നിങ്ങൾക്ക് പുറത്തു നിർണ്ണയിക്കാൻ കഴിയില്ല അത് ഉള്ളിൽ നിന്ന് സംഭവിക്കണം അത് നിങ്ങളുടെ അനുഭവം എത്ര വലുതാണ് എന്നത് നിങ്ങളുടെ ജീവിതം എത്ര വലുതാണ് എന്നത് നിങ്ങൾ സാമൂഹികമായി എത്ര വലുതാണെന്ന് ആളുകൾ ചിന്തിക്കുന്നതുമായി ബന്ധമില്ല ഇത് സാമൂഹികമായി നിങ്ങൾക്ക് ചില ഗുണങ്ങൾ ഉണ്ടാക്കിയേക്കാം നിങ്ങളുടെ സത്യവുമായി ഇതിനെ യാതൊരു ബന്ധവുമില്ല അതിനാൽ നാം അവബോധം എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ജീവിതത്തിന്റെ അവശ്യ ഘടകത്തെക്കുറിച്ചാണ് കാരണം നിങ്ങൾ ബോധവാന്മാരായത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് അങ്ങനെയല്ലേ അല്ലേ അപ്പോൾ ചോദ്യം എത്രമാത്രം സജീവത ഇവിടെയുണ്ട് അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ വെളിച്ചം എന്നെ അന്ധനാക്കുന്നു ഇപ്പോൾ നിങ്ങൾ വോൾട്ടേജ് കുറയ്ക്കുകയാണെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും കുറച്ച് വെളിച്ചമേ കാണിക്കുകയുള്ളൂ എന്നാൽ അവർക്കിതെല്ലാം പ്രകാശിക്കണമെന്നതിനാൽ അവർ വോൾട്ടേജ് ഉയർത്തും വോൾട്ടേജ് കുറയ്ക്കുകയാണെങ്കിൽ കുറച്ചു കാണാം കൂട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കാണാം മുഴുവൻ കൂട്ടുകയാണെങ്കിൽ ഈ ഹോൾ മുഴുവനും കാണാൻ പറ്റും അവബോധവും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ബോധമുണ്ട് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കാര്യങ്ങളെ അറിയുവാൻ കഴിയും കുറച്ചുകൂടി ബോധവാന്മാരാകുമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അറിയാൻ കഴിയും നിങ്ങൾ കുറച്ചുകൂടി ബോധവാന്മാരാകുമ്പോൾ കൂടുതൽ അറിയുമ്പോൾ ഈ വാക്കുകൾക്കെല്ലാം പരസ്പര ബന്ധമുണ്ട് പ്രജ്ഞ ഗുരു എന്ന പദം ഇതിനെല്ലാം പരസ്പര ബന്ധമുണ്ട് കാരണം പ്രജ്ഞ എന്നാൽ ബോധമുള്ളതെന്നാണ് നിങ്ങൾ ബോധമുള്ളവരാണ് നിങ്ങളുടെ ബോധത്തിന്റെ തീവ്രതയനുസരിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് കാണാനുള്ള കഴിവും മെച്ചപ്പെടുന്നു ഇപ്പോൾ ഗുരു എന്ന വാക്കിന്റെ അർത്ഥം ഗു എന്നാൽ ഇരുട്ട് അതൊരു നാലക്ഷര വാക്കാണ് രു എന്നാൽ ദുരീകരിക്കുന്നവനെന്നാണ് അതിനാൽ ഗുരു നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കാനുള്ള ആളല്ല അദ്ദേഹം നിങ്ങൾക്ക് തത്വചിന്ത നൽകില്ല നിങ്ങൾക്കൊരു പ്രത്യയശാസ്ത്രം നൽകില്ല അദ്ദേഹം നിങ്ങൾക്ക് അല്പം വെളിച്ചം നൽകും കുറച്ചുകൂടി പ്രകാശമെന്നാൽ ഈ ഹാൾ ഇരുണ്ടതാണെന്നും നിങ്ങൾക്ക് ആദ്യ രണ്ട് വരികൾ മാത്രമേ കാണാൻ കഴിയൂ എന്നും കരുതുക നിങ്ങൾക്ക് അവ കാണാൻ കഴിയില്ല ഞാനൊരു ടോർച്ച് ലൈറ്റ് തെളിച്ചാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും ഈ ആളുകളും ലോകവും അവിടെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ടോർച്ച് ഓഫ് ചെയ്തു അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ആരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് നോക്കണം എനിക്ക് എന്താണ് വേണ്ടത് എനിക്ക് സ്വന്തമായൊരു ടോർച്ച് വേണം ഓക്കെ ഇതാണ് ജോലി ആള് ഞാൻ താമസിക്കുന്ന വീട്ടിലെ കുട്ടികൾ പറയുകയാണ് അയാൾ ഒരു ഗുരുവിനെ പോലെയല്ല ഗുരുവിനെ പോലെയല്ല സംസാരിക്കുന്നത് ഗുരുവിനെ പോലെയല്ല കാണപ്പെടുന്നത് ഒരു ഗുരുവിനെ പോലെ നടക്കുന്നില്ല അയാളൊരു അല്ല ഞാൻ സന്തോഷവാനാണ് എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിൽ ഇപ്പോൾ ഇപ്പോൾ എല്ലാത്തിനെയും തന്നെ കാണുക കാരണം എനിക്കിതിലൂടെ നടക്കണമെങ്കിൽ ഇവിടെ ധാരാളം ആളുകളുണ്ട് അവർ വിശ്വസിക്കുന്നു നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഇല്ലേ ഇപ്പോൾ ഈ കോർപ്പറേറ്റ് ലോകത്ത് എനിക്കറിയാം ആളുകൾ ഇത് മാറ്റി ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നു രണ്ടും തെറ്റാണ് അവ വ്യത്യസ്ത തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നോക്ക് വിശ്വാസം എന്നാൽ എന്താണ് അടിസ്ഥാനപരമായി വിശ്വാസമെന്നാൽ നിങ്ങൾക്കറിയാത്തവയെ എനിക്കറിയില്ല എന്ന് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല നിങ്ങൾക്കറിയാത്തത് എന്തും നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അതെന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും വ്യക്തതയില്ലാത്ത ആത്മവിശ്വാസം ഒരു ദുരന്തമാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയും ഈ ആളുകളെ എനിക്ക് കാണാൻ കഴിയുന്നില്ല എൻ്റെ കാഴ്ച വ്യക്തമല്ല പക്ഷെ എനിക്ക് ആത്മവിശ്വാസമുണ്ട് ഞാൻ ഈ ആളുകൾക്കിടയിലൂടെ നടക്കാൻ പോവുകയാണ് എനിക്ക് എന്തു പറ്റുമെന്ന് ഊഹിക്കാമോ എല്ലാവരുടെയും ദേഹത്ത് പോകും കാരണം എനിക്ക് വളരെ ആത്മവിശ്വാസമുണ്ട് ഇതുപോലെ ധാരാളം ആളുകളുണ്ട് എൻ്റെ കാഴ്ച വ്യക്തമാണെങ്കിൽ ആരെയും തൊടാതെ ഞാൻ ഇതിലൂടെ കടന്നു പോകും എന്റെ കാഴ്ച വ്യക്തമല്ലെങ്കിൽ എനിക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ ചോദിക്കും ദയവായി ആരെങ്കിലും എനിക്ക് വഴി കാണിച്ചു തരമോ എന്ന് എന്നാൽ ഇപ്പോൾ എനിക്ക് വ്യക്തതയില്ല പക്ഷേ എനിക്ക് ആത്മവിശ്വാസമുണ്ട് ഇതൊരു വിനാശകരമായ പ്രക്രിയയാണ് അതിനാൽ ദൈവത്തിൽ വിശ്വസിക്കുക സ്വയം വിശ്വസിക്കുക എന്തിനേയും വിശ്വസിക്കുക എന്നതിനർത്ഥം ഇതൊരു വിഡ്ഢിത്തം മാത്രമെന്നാണ് നിങ്ങൾക്കറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ സ്വയം വിഡ്ഢിയാകുന്നു എന്താണ് പ്രശ്നം എനിക്കറിയാവുന്നത് എനിക്കറിയാം എനിക്കറിയാത്തത് എനിക്കറിയില്ല എന്താണ് പ്രശ്നം അത്രയെങ്കിലും ആത്മാർത്ഥം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഇത്ര മാത്രം ചെയ്യൂ എനിക്കറിയാവുന്നത് എനിക്കറിയാം എനിക്കറിയാത്തത് എനിക്കറിയില്ല ഞാൻ ഒന്നിനെയും വിശ്വസിക്കുന്നില്ല ഞാൻ ഒന്നിനെയും അവിശ്വസിക്കുന്നമില്ല എല്ലാത്തിനെയും നോക്കിക്കാണാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ വിവേകമുള്ള ഒരു മനുഷ്യനായിത്തീരും ഓരോ മണിക്കൂറിലും നിങ്ങൾ നശ്വരനാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് പുഞ്ചിരിയോടെ ആഘോഷിക്കുക അപ്പോൾ നിങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാനാവും ഒരു നിമിഷം ഒരു നിമിഷം ഇപ്പോൾ എട്ടു മണിയായി അല്ലല്ല ഞാൻ പറയുന്നത് മണിയായി നമ്മൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു വെറ്റ്